ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാന്ത്വനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാന്ത്വനത്തിൽ ആദ്യം പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി പരസ്പരം. സാർ, നമുക്ക് സാന്ത്വനത്തിലെ ആദ്യത്തെ കോളർ ഉണ്ട്. ഹലോ. ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് ശരത് കുമാർ, തിരുവനന്തപുരം. ടെക്നോ പാർക്കിലാണ് അല്ലേ? ശരി, ഓ ടെക്നോ പാർക്കിന്റെ അടുത്താണ് കഴക്കൂട്ടം അല്ലേ? അതെ, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എങ്ങനെ പോകുന്നു ലോക്ക്ഡൗൺ ഒക്കെ? ജോലി ചെയ്യുന്നുണ്ടോ? ആണല്ലേ. ശരി ശരി, എന്തായാലും നന്ദകുമാർ സാറോട് സംസാരിച്ചോളൂ. ഹലോ ശരത്, നമസ്കാരം സാർ. തൃപ്പാർപുരം ഒക്കെ എങ്ങനെയുണ്ട് അവിടെ? മറ്റേ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അടുത്താണോ? ഓ, ക്ഷേത്രത്തിന്റെ അടുത്തോ? ഓ, അത് ശരി, അത് ശരി. എന്താ ശരത്ത്, എക്സ് സർവീസ് ആണോ? എന്തായിട്ട് പെൻഷനായി? ഓ, കവിൽദാർ. മൂന്ന് വരാ. അപ്പൊ നല്ല പെൻഷനൊക്കെ ഉണ്ടല്ലോ? ഇപ്പൊ പെൻഷനൊക്കെ കൂട്ടിയില്ലേ? തെറ്റില്ലെന്നല്ല, തെറ്റ് ഒട്ടുമില്ല. പിന്നെ വേറെ എന്താ വിളിച്ച ശരത്തെ? വിളിച്ചത്, എനിക്ക് എന്റെ മകൻ 28 വയസ്സ് കഴിഞ്ഞു, 29 ആയി. ഓ, പുള്ളി ഇപ്പൊ ഗൾഫിലാണ്. ഏപ്രിൽ 4 ശേഷമാണ് അവന്റെ കല്യാണ സമയം കേട്ടോ. 2021. അതെ. അപ്പൊ ഒരു കൊല്ലം കൂടി ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നോക്കി വെച്ചാ മതി. അതെ, ഇപ്പൊ നോക്കാൻ തുടങ്ങി കഴിയുമ്പോ ജൂലൈക്ക് ശേഷം നോട്ടം ശരിയാവും. ഭാര്യക്ക് ജോലി ഉണ്ടോ? വൈഫ് അംഗൻവാടി ടീച്ചറാണ് സാർ. അംഗൻവാടി എവിടെ എവിടെ ഏത് അംഗൻവാടി? മൺവിള. ഓ, കഴക്കൂട്ടം ബ്ലോക്ക്. അർബൻ ആണ്. എത്ര കൊല്ലായി ഇപ്പൊ അവര് അംഗൻവാടി ടീച്ചറായിട്ട്? 10 വർഷമായി. ഓ ശരി. അപ്പൊ അവർക്ക് ഇപ്പൊ ശമ്പളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ 2021 ഏപ്രിൽ 4 ശേഷം ചെറുക്കന്റെ പെടാ കേട്ടോ. ഒരു അതെന്തിനാ പറയണേ ഇപ്പൊ? ഓ, നാട്ടിൽ വന്നാ വേറെ ജോലി നോക്കണ്ടേ? അതായത് ഈ പ്രവാസികളെല്ലാവരും കൂടി തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വരാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിലും പ്രവാസികളുണ്ടെങ്കിൽ നമ്മളവർ തിരിച്ചു വരണം എന്ന് തന്നെ പറയും അല്ലേ? എല്ലാവരും പറയും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ തൊഴിൽ മൊത്തവും അതിഥി തൊഴിലാളികളും നമ്മൾ ഓമനപ്പേര് പറഞ്ഞ് വിളിക്കുന്ന മറ്റു പലരും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 40 ലക്ഷത്തിനടുപ്പിച്ചോ അല്ലെങ്കിൽ 30 ലക്ഷത്തിനടുപ്പിച്ചോ ഒക്കെ ആളിവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മാസാമാസം 15,000 to 25,000, 30,000 വരെയൊക്കെ വീടുകളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് വന്നവർക്ക് ഒരുപാട് തൊഴിലുകൾ ഇവിടെ ഉണ്ടായി. ഇവിടെ ഉള്ളവർക്ക് യാതൊരു തൊഴിലും ഇല്ല. ആ തൊഴിലന്വേഷിച്ച് പലരും പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ പലർക്കും, ഇപ്പോൾ ഈ നിങ്ങളുടെ മകൻ്റെ കാര്യമല്ല പറഞ്ഞു, അവൻ ക്വാളിഫൈഡ് ആണ്. അതല്ലാതെയുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാത്ത അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുന്ന സാഹചര്യം സമാഗതമാകാനുള്ള സാധ്യത വളരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഉള്ളത് കളഞ്ഞു വരാനായിട്ട് അവൻ്റെ അടുത്ത് ഉപദേശം കൊടുക്കരുത്. ലെറ്റ് ഹിം കണ്ടിന്യൂ ടു വാട്ട് യു കോൾ ഡു സം വർക്ക് ദെയർ. അവിടുന്ന് പോകേണ്ട സാഹചര്യം വന്നാൽ മാത്രം വരിക. അതല്ലാതെ ഉള്ള ജോലി കളഞ്ഞിട്ട് വരരുത്. പുഴു എഴയുന്ന പോലെ എഴയാൻ പറ. ഇവിടെ നോക്കുക, അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും സാധ്യത കിട്ടുകയാണെങ്കിൽ മാത്രം വരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇവൻ്റെ ഭാഗ്യ ജാതകമൊക്കെ തന്നെ, ഭാഗ്യം ഉണ്ടെങ്കിൽ പോലും നിർഭാഗ്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഈവൻ ഇഫ് യു ആർ ലക്കി ബൈ യുവർ വാട്ട് യു കോൾ ഒരു പിന്നെ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു മൂവ് നടത്തുകയാണെങ്കിൽ യു ക്യാൻ പ്രോബ്ലി ക്രിയേറ്റ് ഒരു പ്രോബ്ലം ഫോർ യു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ.
പിന്നെ ശനിയാഴ്ചോറും ശാസ്താവിന് എന്തെങ്കിലും വഴിപാട് കഴിപ്പിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. ആ അപ്പം അത് പ്രത്യേകം അല്ല, വിഷ്ണുവിന് പാൽപ്പായസം വ്യാഴാഴ്ചകളിൽ കേട്ടോ. ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ്റെ കല്യാണമൊക്കെ നന്നാവും, കുഴപ്പമൊന്നുമില്ല. ഇവനൊരു കല്യാണം, ഇവനൊരു പ്രണയം വന്നു പോയി എന്ന് പറയുന്നു, ചോദിക്കണേ. ശരി 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 ശരി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ആ സാന്ത്വനത്തിലേക്ക് വിളിച്ചതിന് നന്ദി. നമുക്ക് സാന്ത്വനത്തിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? വ്യക്തമായില്ല, ഒന്ന് ക്ലിയർ ആക്കി പറയാവോ. ശ്രീകല. ശ്രീകല, എവിടെ നിന്നാ വിളിക്കുന്നത്? മച്ചേലാണല്ലേ. ശരി, സാറോട്ട് സംസാരിച്ചോളൂ. ഹലോ ഹലോ സാർ. മച്ചേൽ? ആ മച്ചേൽ. ദേവി ക്ഷേത്രത്തിനടുത്താണോ? ആ അടുത്തന്നെ. ആ അവിടെ ഞാൻ ഇന്നാളെ വന്നിരുന്നൊരു പ്രഭാഷണം. അതെന്തായി? മോക്ക് ഒന്നും ശരിയായില്ല. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഈ കൊറോണ വരെയൊക്കെ ഇതായതുകൊണ്ടൊന്നും. അല്ല, അത് അന്ന് എന്നാ നടക്കുന്ന പറഞ്ഞത് ഞാൻ? ഈ അടുത്ത ഫെബ്രുവരി, ജനുവരി ഫെബ്രുവരി ഒക്കെ അടുപ്പിച്ചൊക്കെ ആവും പറഞ്ഞു. 2021 ഫെബ്രുവരി. സമയം ആയില്ല, ഇനിയുണ്ടല്ലോ. മോന്റെ കാര്യം ചോദിക്കാനാണ് ഇപ്പോഴും വിളിച്ചത്. എന്ത് പറ്റി പറ? മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 91 മാർച്ച് 6 91 3 പി ഓ. അപ്പൊ 29 ആയോ? ഓ 29. പ്രണയിച്ചില്ലേ ഇതുവരെ? ഇല്ല. പ്രണയം വന്നതാണല്ലോ. ഇതൊരു പ്രത്യേക പ്രകൃതമാണ് ചെറുക്കൻ കേട്ടോ. അവനെ അല്പം ഒരു താൻപോര്യമ കൂടും, അവൻ അവൻ്റെതായ ചില ആശയങ്ങളും ചില കടമ്പിടുത്തങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ശ്രീകലെ. ഇവന് എന്തെങ്കിലും വല്ല കഴിവുണ്ടോ? വരയ്ക്കോ എഴുതുകയോ പാടുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നോ? പഠിത്തത്തില് ആദ്യമൊക്കെ മോശമല്ലേ, പിന്നീട് ഇപ്പൊ 29 വയസ്സാണ് അവന്റെ ഒരു ചേഞ്ച്. 29 31 ഇടയ്ക്ക് അവന്റെ കല്യാണം നടന്നിരിക്കും കേട്ടോ. കല്യാണമല്ലേ നോക്കുന്നേ? ജോലി സ്ഥിരം ആയില്ല. 31 32 വയസ്സ്, അതിനു മുമ്പ് സ്ഥിരം ജോലി കിട്ടിയിരിക്കും കേട്ടോ. ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റുകളൊക്കെ എങ്ങനെയാ ജോലി കൊടുക്കുന്നത്? ഇപ്പോഴത്തെ ഈ കൊറോണയൊക്കെ വന്ന് ഗവൺമെന്റുകളെല്ലാം പൊട്ടി തകർന്നിരിക്കുകയല്ലേ. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വലിയ ഒരുപാട് പ്രയാസങ്ങളും ധാരാളം കടപ്പാടുകളൊക്കെ ഇല്ലേ ഗവൺമെന്റുകൾക്കൊക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞ, അതിൽ നിന്ന് കരകയറണം. അതായത് 32 വയസ്സ്, 29 32 ഇടയ്ക്ക് ജോലിയും കിട്ടും, കല്യാണവും നടക്കും കേട്ടോ. പിന്നെ നല്ല സുബ്രഹ്മണ്യന് എന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കണം, കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനുമായിരിക്കും സുബ്രഹ്മണ്യ ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മുടെ കുമാരകോലി പോവുക, തിരുച്ചെന്തൂർ പോവുക, പളനി പോവുക, അങ്ങനെയൊക്കെയുള്ള കാരണവന്മാരുണ്ടായിരുന്നോ? ജലായുധൻ, കാർത്തികേയൻ, കുമാരൻ, ബാഹുലേയൻ എന്നൊക്കെ പറയുന്ന പേരുള്ള കാരണവന്മാരുണ്ടായിരുന്നിരിക്കും കേട്ടോ. ആ അതെ, വിശാഖം, എന്റെ നക്ഷത്രമാണ് വിശാഖം, വളരെ നല്ലതാ. പെണ്ണുങ്ങൾ ഭയങ്കര മുൻകോപികളും ശാഠ്യക്കാരികളും ഒക്കെ ആയിരിക്കുന്നേ ഉള്ളു. ശ്രീകല അങ്ങനെ വല്ലതും ആണോ? ആ അപ്പൊ ചെറുക്കൻ ആണാണെങ്കിൽ കുഴപ്പമില്ല, ആണാണെങ്കിലും മുൻകോപിയായിരിക്കും, മുൻകോപം ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. ആ അപ്പം എന്തായാലും സ്നേഹത്തോടുകൂടി പറയുക, കുഴപ്പമില്ല. പക്ഷെ ഇവനെ ഇങ്ങനെ ഒരു മാനസിക അടുപ്പം വരാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷനാണ്. ചിലപ്പോൾ ഉണ്ണിനെ ഏതെങ്കിലും ഒന്നിനെ പ്രണയിക്കുകയോ പരിചയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു തരണമെന്ന് പറയുകയോ കല്യാണം കഴിക്കുമ്പോൾ പരിചയം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ അച്ഛൻ എന്താ പണി? അത് ശരി. ആ 8 9 അവള് അവളും നന്നാവും. അവളെ കല്യാണം ഇപ്പൊ ഈ ജനുവരി ഫെബ്രുവരി ഈ 2021 ആ അത് കഴിയുമ്പോ നടന്നിരിക്കും കേട്ടോ. നോക്കിക്കോ, ഇപ്പോഴേ നോക്കിക്കോ.
ഒരെണ്ണം നോക്കി വെച്ചേക്കുന്നു, പക്ഷെ സൈവത്ത് കമ്പനിയിലാണ്. എന്നാലും പൊരുത്തമാണ്. പിന്നെ കല്യാണം നടക്കുന്നത് മിക്കവാറും ഈ നവംബർ കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളൂ കേട്ടോ. നവംബർ 8-ാം തീയതി കഴിഞ്ഞേ നടക്കത്തുള്ളൂ. മിക്കവാറും ജനുവരി ഫെബ്രുവരി മാസങ്ങളായിരിക്കും, മാർച്ചിനുള്ളില്. അതുകൊണ്ട് പെണ്ണിന്റെ കല്യാണവും നടക്കും, ചെക്കന്റെ ജോലിയും കിട്ടും കേട്ടോ. ഒരു കൊച്ചു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ സ്ത്രീകളേക്ക്? ഇത് പറഞ്ഞിരിക്കുന്നു, ആരോ സന്തതി നഷ്ടം പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളല്ലാതെ വേറെ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ആ ഉണ്ട്. ആ ഒരാരോ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, തനിക്കോ തന്നോളമോ കേട്ടോ. നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിലായിരിക്കും, ഭർത്താവിൻ്റെ സഹോദരങ്ങളോ വല്ലതും ആയിരിക്കാം അങ്ങനെ അമ്മയ്ക്ക് കേട്ടോ. നായില്യം ഉത്രട്ടാതി ചതയ നക്ഷത്രക്കാരെ കൂടെ പറയുന്നുണ്ട്. ആരാത്? ഉത്രട്ടാതിയും ചതയോ? ആരാ? അല്ല, മൂലം നക്ഷത്രം പറയുന്നുണ്ട്. മൂലം ആരാത്? ശരി, അപ്പോൾ ഒരുപാട് പേരുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് സംസാരിക്കാൻ സമയമില്ലാത്തതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വിളിച്ചതിന് വളരെ നന്ദി ശ്രീകല. താങ്ക് യു. ഹലോ. ഹലോ ഹലോ, ഇതാരെ സംസാരിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ സൂര്യനാട്, കൊല്ലം ജില്ലയുടെ വടക്കേറ്റം. അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ലോക്ക്ഡൌൺ ഒക്കെ? ലോക്ക്ഡൌൺ ഒക്കെ കാര്യമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങള് വളരെ ഏജ്ഡ് ആയതുകൊണ്ട് വളരെ അത് ഒബേ ചെയ്ത് തന്നെ ഞങ്ങൾ കഴിയുക. ആണല്ലേ, പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം? അതെ അതെ. ഇല്ല. ശരി, അപ്പൊ ഈ മരുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ്, വീട്ടിലെത്തി എത്തിച്ചു തരുന്നുണ്ടോ ആരെങ്കിലും? മരുന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം അടുത്ത ഒരു മെഡിക്കൽ ഷോപ്പിട്ട് അവിടെ പോയി, പിന്നെ ഇൻസുലിൻ എടുക്കുന്നതാണ്. ഞാൻ ഇൻസുലിൻ ഒരാളിനെ എടുത്ത് വാങ്ങിപ്പിച്ചു. ആണല്ലേ, അപ്പൊ ലോക്ക്ഡൌണിന്റെ എല്ലാ ക്രമങ്ങളും പാലിച്ചു പോകുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്തായാലും നന്ദകുമാർ സാറോട്ട് സംസാരിച്ചോളൂ. ഹലോ. ആ സാറേ, വണക്കം സാർ. രാജ എങ്ങനെയാ, ശൂരനാട് നോർത്തോ സൗത്തോ? ശൂരനാട് നോർത്ത് ആണ്. ഓ, ചെന്നല സാറിന്റെ വീടിനടുത്താ? ചെന്നല സാറിന്റെ കുടുംബത്തിനടുത്താ? ആ, എന്റെ അച്ഛന്റെ അനന്തരവൻ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അമ്പലപ്പുഴ ശൂരനാട് സ്കൂളുകളിലൊക്കെ. ശങ്കരപ്പിള്ള സാർ എന്ന് പറയും. ശങ്കരപ്പിള്ള സാർ എന്നെ പഠിപ്പിച്ചതാണ്. ആ, ശങ്കരപ്പിള്ള സാർ എന്റെ അച്ഛന്റെ നേരെ അനന്തരവനാ. പിന്നെ എന്താ രാജ വിളിച്ചേ? സാറേ, ഞാൻ എനിക്കൊരു മകളാണുള്ളത്. അവള് ഇവിടെ ബാങ്കിലൊരു മാനേജറായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് ഗൾഫിൽ ജോലി കിട്ടിയപ്പോ അവള് ജോലി രാജിവെച്ചു പോയി. അവിടെ ഇപ്പൊ ഒരു അത്ര നല്ല ജോലി അല്ല. അവളൊരു നല്ല ജോലിക്ക് വേണ്ടി ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നീങ്ങാണ്. ഇപ്പോഴും അവര് രണ്ട് മരും മരുമകളും മകളും മരുമകളും ഗൾഫിലാണ്. അവർക്കൊരു നല്ല ജോലി കിട്ടുമോ എന്ന് ഉള്ളതിനെ കുറിച്ച് സാറുമായിട്ട് പലപ്പോഴും വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ആ കുട്ടി എന്താ പഠിച്ചേ? അവളെ MBA ഫിനാൻസ് കഴിഞ്ഞു. പിന്നെ വിജയ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു. അതിനുശേഷമാണ് ജോലി രാജിവെച്ച് ഭർത്താവിന്റെ കൂടെ അവിടെ പോയത്. ഭർത്താവ് അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, ABB എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. അത് അത്ര നല്ല ജോലിയല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അവിടെ അൽ അൻസാരി എക്സ്ചേഞ്ചില് ആന്റി മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ അത് കോഴ്സ് പാസ്സായി. അവൾ അതിന്റെ ചാർജ് ഉള്ള അവര് പോസ്റ്റിൽ ഇരിക്കുകയാണ്. എന്നാലും അത് നല്ല ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാ ജനിച്ചതാ കുട്ടി? 2/8/83 ഭരണി നക്ഷത്രം. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2008 July 12. കുട്ടികളുണ്ടോ? ഒരു കുട്ടിയുണ്ട്, പൂരം നക്ഷത്രമാണ്. അവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുക. അത്രേ ഉള്ളൂ. ഒരു കുട്ടി മരിച്ചതിന് ശേഷം പെട്ടെന്ന് മരിച്ചും പോയി. ഓ, ആ ഇതിന് വേറെ ജോലി കിട്ടും, കുഴപ്പമില്ല കേട്ടോ. ഓ, ഇപ്പൊ അവിടെ ഈ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിലേക്ക് അവർക്കൊരു സെലക്ഷൻ നടത്തിയതുണ്ട്. പക്ഷെ ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് അതങ്ങനെ ഒരു ഇതിനെ ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ 8-ാം തീയതിക്ക് ശേഷമാണ് ചേഞ്ചിന്റെ സാധ്യത കേട്ടോ. ഒക്ടോബർ 8-ാം തീയതിക്ക് ശേഷം കേട്ടോ. ശ്രീ പരമേശ്വരൻ, അതായത് ശിവൻ എന്തെങ്കിലും വഴിപാടുകൾ, ഗണപതിക്ക് എന്തെങ്കിലും വഴിപാടുകൾ കൃത്യമായി കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച ഓറും ശിവനും ചൊവ്വാഴ്ച ഓറും ഗണപതിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ വീടിന്റെ വടക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തോ പണി വരാൻ പോണോ കേട്ടോ. നിങ്ങളുടെ വീടിന്റെ എന്താ അത്? ഞാനിപ്പോ അവിടെ ഒരു മതിലിന്റെ ഭാഗം ഇടിഞ്ഞു പോയായിരുന്നു. അവിടെ ഒരു ചെറിയ ഇതിനു വേണ്ടി റിപ്പയർ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാ. ആ ആയിക്കോട്ടെ, അല്ല പണി വരുന്നു പറയുന്നു. അതിന് ഏതാണ്ട് 183,000 രൂപയ്ക്ക് അടുപ്പിച്ച് ചിലവാകും അത്ര എല്ലാ പണികളും കൂടെ. 183,161 രൂപ കുറച്ച് വെച്ചോ. ഓ ഓ ശരി.
ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. എന്റെ അവർക്ക് ഒരു മകള് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ജനിച്ച് 40 ദിവസം കഴിച്ച് മരിച്ചു പോയതാണ്. രണ്ടാമത് ഒരു കുട്ടിയുടെ കിട്ടും, ഒരു കൊച്ചുകൂടെ ഉണ്ടാവും. 2024 മുമ്പ് ഒരു കൊച്ചുകൂടെ ഉണ്ടാവും കേട്ടോ. സംശയങ്ങൾക്കെല്ലാം ഉചിതമായ മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. സാന്ത്വനത്തിലേക്ക് വിളിച്ചതിന് നന്ദി. സാന്ത്വനത്തിലിനി പ്രേക്ഷകരുടെ കത്തുകൾക്കുള്ള മറുപടിയുമായി പരിഹാരം. സാർ, നമുക്ക് പരിഹാരത്തിലെ ആദ്യ കത്തിലേക്ക് കടക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഗീതയാണ്. കത്തിൽ പറഞ്ഞിരിക്കുന്നത്, എത്രയും ബഹുമാനപ്പെട്ട നന്ദകുമാർ സാർ അറിയുന്നതിന്, ഞാൻ ഗീത ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കത്തെഴുതുന്നത്. ഇതെൻ്റെ 5-ാമത്തെ കത്താണ്. ഇതെങ്കിലും സാർ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. ഇതിൽ മൂത്ത മകളുടെ കാര്യം അറിയാനാണ് ഈ കത്തെഴുതുന്നത്. മകളുടെ പേര് ഹരിത ഹരികുമാർ. 2-ാമത്തെ മകൾ ഗൗരി ഹരികുമാർ. ഹരിത +2 കഴിഞ്ഞു, നഴ്സിംഗ് പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് നാട്ടിൽ തന്നെ പഠിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ വർഷം കിട്ടിയില്ല, ഈ വർഷം എവിടെ കിട്ടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ 2-ാമത്തെ മകൾ ഗൗരി ഇനി 10-ാം ക്ലാസ്സിലോട്ടാണ്. ഈ മകളുടെ ഭാവിയും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് ഗീത ഹരികുമാറിനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാമെന്ന്. നമുക്ക് ഫോണിൽ ബന്ധപ്പെടാം. ഹലോ. ഹലോ ഹലോ, ഇത് ഗീതയാണോ? അതെ. ഗീത സാന്ത്വനത്തിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു അല്ലേ? ഇപ്പൊ നന്ദകുമാർ സാർ ലൈനിലുണ്ട്, സംസാരിച്ചോളൂ. ഹലോ സാർ. ഹലോ ഗീത, എവിടുന്നാണ്? സാർ നമസ്കാരം, ഞാൻ ചങ്ങനാശ്ശേരിന്നാണ്. ആ, എന്താ ഗീത? സാർ, എനിക്ക് എന്റെ മകളുടെ കാര്യം അറിയാനായിട്ടായിരുന്നു. ഗീതക്ക് ജോലി ഉണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങളൊരു കട നടത്തുകയാണ് സാർ. എന്ത് കട? പലചരക്ക് കട. ഭയങ്കര വരുമാനമല്ലേ? അയ്യോ ഒന്നുമില്ല സാർ, വാടകയ്ക്ക. അയ്യോ ഭയങ്കര വരുമാനം, പലചരക്ക് കടക്കാരൊക്കെ പറയുന്ന വരുമാനം കൊണ്ടിരിക്കാൻ വയ്യ എന്നാണ്. അയ്യോ അല്ല സാർ, ചുമ്മാതാ. അയ്യോ ശരി. ഗീതയും ഭർത്താവും കൂടെ ആണോ നടത്തുന്നത്? അതെ സാർ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹരികുമാർ. ആ, അപ്പൊ ഗീതയും ഹരിയും കൂടി പലചരക്ക് വ്യാപാരം നടത്തി. മകളുടെ പേരെന്താ? മകളുടെ പേര് ഹരിത ഹരികുമാർ. ശരി, എന്ത് ചെയ്യുന്നു? സാർ, അവള് +2 കഴിഞ്ഞു, കഴിഞ്ഞ വർഷമായിരുന്നു. അയ്യോ വളരെ നല്ലത്. കേരളത്തിന് വെളിയിൽ പോകാനായിട്ട് അവൾക്ക് ഇഷ്ടമല്ല. ഓ, അപ്പൊ കേരളത്തിൽ തന്നെ കിട്ടണം. കേരളത്തിൽ തന്നെ? വളരെ നല്ല. ഇന്നലെ നഴ്സസ് ഡേ ആയിരുന്നു, സെലിബ്രേറ്റ് ചെയ്തു ആളുകളെല്ലാം. ഞങ്ങള് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കല്ലോ. നല്ലതാ, നല്ലതാ, വളരെ നല്ലതാ. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഒരു അനുയായി ആയിട്ട് മാറട്ടെ. എന്നാ ജനിച്ചവള്? അല്ല, നഴ്സിംഗിന് കിട്ടാത്ത എന്താ കുഴപ്പം? നഴ്സിംഗിന് ഇവിടെ ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് കോളേജസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. മൈക്രോബയോളജി വലിയ ഗുണമില്ല. നഴ്സിംഗ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിട്ടോളുക. കാരണം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലോ ഒരു എയ്ഡഡ് കോളേജിലൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഏജൻസി 4 ലക്ഷം ഒന്നും കൂടുതലല്ല. കൊടുത്താലും കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ പറയുന്നത് പഠിച്ച് എൻട്രൻസ് ഒക്കെ എഴുതി 10 പൈസ പോലും കൊടുക്കാതെ കയറണം എന്നാണ്. പക്ഷെ ഇപ്പൊ ഈ എന്താ പറയുക, സ്വാശ്രയം എന്നൊക്കെ പറഞ്ഞൊരു മേഖലയുണ്ടല്ലോ. അപ്പൊ അത് പലതരത്തിലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പൊ അത് ചിലര് അത്ര മോശമല്ലാത്തവരുണ്ട്, വളരെ മോശമായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കണം. യു നീഡ് ടു ബി കെയർഫുൾ. കുറച്ചുകൂടി പ്രൂഡന്റ് ആയിട്ട് കോഷ്യസ് ആയിട്ട് നോക്കി എടുത്ത് വിട്ടാൽ മതി. എന്നാ അവള് ജനിച്ചേ? 2001. നമുക്ക് കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോ? അല്ല, പറഞ്ഞിരിക്കുന്ന കാലുകള്, ഇടുപ്പ്, പിന്നെ തോളിന്റെ പുറകില് അവളുടെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ്, സ്കിൻ പ്രോബ്ലം, വയറ്റിന് അസ്വസ്ഥത, പിന്നെ ഈ മന്ത്ലി സൈക്കിൾസില് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഡിസ്മെനറിയ എന്ന് പറയും, പെയിൻഫുൾ സൈക്കിൾസ്, മന്ത്ലി സൈക്കിൾസ്, അത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ കണ്ണാടി വയ്ക്കും കേട്ടോ. പിന്നെ ഇവക്ക് മെഡിസിൻ പോലെയുള്ള മേഖലകൾ, പാരാമെഡിക്കൽ സർവീസസ്, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഫാഷൻ ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പോകാൻ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നഴ്സിംഗ് ഓൾസോ സീംസ് ടു ബി വൺ ഓഫ് ദി ഏരിയാസ് വേർ ഷീ ക്യാൻ സ്പെഷ്യലൈസ്. അപ്പോൾ ഒക്കെ അതും പറ്റും കേട്ടോ. നല്ല ഭാവിയുള്ളൊരു പെണ്ണാണ് കേട്ടോ.
അതെ, നമ്മുടെ എല്ലാം നമ്മളെയൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും പ്രതീക്ഷയോടെ അല്ലേ വളർത്തിയത്. ആ, എന്നിട്ട് പലചരക്ക് കട തുടങ്ങിയില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രതീക്ഷയൊക്കെ നല്ലത് തന്നെ, നമ്മള് പ്രതീക്ഷിക്കണം. പ്രതീക്ഷകൾക്ക് ഒത്തുവരാൻ കുട്ടികളെ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല കുട്ടികളെ വളർത്തേണ്ടത്, കുട്ടികളുടെ താല്പര്യം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ആ, അപ്പൊ നമ്മള് കട നടത്തി, നമ്മുടെ മക്കളും കട നടത്തണം എന്ന് പറയുന്നത് വെറുതെ. ആ, ഇപ്പൊ എന്റെ, ഞാനൊരു IAS ഉദ്യോഗസ്ഥനായിരുന്നു, എന്റെ മക്കളും IAS ആവണം എന്ന് പറഞ്ഞ അവരെ കൊണ്ട് തറയിലിട്ട് മൂക്കിട്ടൊരച്ച വല്ല കാര്യമുണ്ടോ? അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോവാന്നുള്ളതല്ലാതെ, അല്ലാതെ അവർ നോബഡി ക്യാൻ ബി ഫോഴ്സ് ടു മേ ബി ഗോ ഫോർ എ പെർട്ടിക്കുലർ ജോബ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് കേട്ടോ, താല്പര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ശിവനെ പൂജ നടത്തിക്കോ. ഹനുമാനെ വ്യാഴാഴ്ച തോറും ശനിയാഴ്ച തോറും ശാസ്താവിനും ഉചിതമായ പൂജകൾ നടത്തുക. ശിവനാണവൻ്റെ സാധ്യതദേവത, അതുകൊണ്ട് ശിവനെ തിങ്കളാഴ്ച തോറും എന്തെങ്കിലും വഴിപാടുകൾ ഇവൾക്ക് ഈ പെണ്ണിന് നടത്തിക്കോണം കേട്ടോ. എന്താ നക്ഷത്രം? ഓ, നല്ലതാ. അതൊക്കെ കൊച്ചല്ലേ, കുളന്ന് വളർന്നു വരുമ്പോ ഗീതക്ക് ഗീത വിളിച്ചാ മതി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ആ, അതിപ്പോ കൊറോണ കഴിയട്ടെ കേട്ടോ. ആ, എന്തായാലും ഗീത പരിചയപ്പെട്ടില്ല ഞങ്ങൾക്ക് വളരെ സന്തോഷം കേട്ടോ. അതിന് അതിനുവേണ്ടി ശ്രമിക്കണം. ഹരികുമാറും ഗീതയും കൂടെ ശക്തമായി ശ്രമിച്ചാൽ കേരളത്തിനകത്ത് എവിടെയെങ്കിലും കിട്ടും എന്നുള്ളതിന് ഉറപ്പാണ് കേട്ടോ. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ശരി, അപ്പോ All the best, Geeta. Bye bye. Thank you so much for your calling. സാന്ത്വനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. കത്തെഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി കത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ ജയഹിന്ദ് ടി വി, വികാസ് ഭവൻ, PMG, 6953033. നന്ദി.